എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പ്രോൺസ് ബിരിയാണിയാണ്. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന പ്രോൺസ് വളരെ ചെറിയ പ്രോൺസ് ആണ്. നിങ്ങൾ എടുക്കുമ്പോൾ വലിയ പ്രോൺസ് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടനുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാ പ്രോൺസ് ബിരിയാണി ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 700 ഗ്രാം കൊഞ്ചുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു 1/2 ലെമൺ ഉണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയില് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക കേട്ടോ, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം നമുക്ക്. ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡിയായിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സവാള അരിഞ്ഞത് വറുത്തെടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരിയെടുക്കാം. സെയിം ഓയിലിൽ തന്നെ നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. മസാല ചെയ്യുകയാണെങ്കിൽ പ്രോൺസിൻ്റെ മസാല ചെയ്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 3 പച്ചമുളക് ചതച്ചതാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ 3 തക്കാളി അരച്ചതാണ് കേട്ടോ. ഇങ്ങനെ പേസ്റ്റായിട്ടും എടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യാം. 3 മീഡിയം സൈസ് തക്കാളിയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുരുമുളകും കൂടെ ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. എപ്പോഴും ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ കൂടെ നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. മസാല റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ പ്രോൺസിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മസാലയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി ഒന്ന് ശകലം ഒന്ന് കുറുക്കിയെടുക്കാം. കൊഞ്ച് വേവുന്ന വരെ നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 4-5 മിനിറ്റൊക്കെ മതി. 4 അല്ലെങ്കിൽ 5 മിനിറ്റ് മതി കൊഞ്ചങ്ങ് വേവാൻ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് അടച്ചു വെച്ചാലും ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക, കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് 1 പിടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിത് മസാലയ്ക്കുള്ള ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാം.
റൈസ് വേവാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മൂന്ന് പീസ് പട്ട ചേർത്ത് കൊടുക്കുക, രണ്ട് ബേലീഫ് ഇട്ട് കൊടുക്കുക, രണ്ട് സ്റ്റാർ ഇട്ട് കൊടുക്കുക, രണ്ട് ഏലയ്ക്ക, ഒരു നാല് ഗ്രാമ്പു. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചിടാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്ന് കപ്പ് റൈസാണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. റൈസ് വേവാറായിട്ടുണ്ട്. ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് പ്രോൺസിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. രണ്ട് ലെയറായിട്ടാണ്, അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം. അതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ചും മല്ലിയില ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ഒരു ഓറഞ്ച് റെഡാണ് ഇത്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഡം ചെയ്തെടുക്കാം. ഇതേ കണക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഡം ചെയ്തെടുക്കാം. അപ്പം ഡം ചെയ്തിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം തന്നെ തുറന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇപ്പം തുറക്കുകയാണേ. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രോൺസ് ബിരിയാണി എല്ലാവരും ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.